പോയി എന്നെ കുഞ്ഞുങ്ങൾക്കൊണ്ടും വേറെ ആർക്കെന്നാ പോകാനായിട്ട്? അവർക്കെന്നാ അവര് ഗവൺമെന്റിന്റെ ശമ്പളം മേടിക്കുന്ന മനുഷ്യര് അവർക്കെന്ത് പോകാനായിട്ടാ? മൂന്ന് പെൺകുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളെ കൊണ്ട് ഇനി എന്ത് ചെയ്യും? ഞാൻ ഒരു ഒരു മനുഷ്യന്റെ അടുത്ത് കയറി ഇറങ്ങുന്നതിന് ഒരു പനി നന്നാത്ത സുഖമില്ലാത്ത മനുഷ്യനാ. രണ്ടു പ്രാവശ്യം അറ്റാക്കി വന്നത്, ഒരു പ്രാവശ്യം തലയ്ക്ക് എടുത്ത് വന്നിട്ട് അത് ഇട്ടത്, അങ്ങനെ പല രോഗങ്ങളുടെ അടിമയാ. ഞങ്ങൾ എന്നിട്ട് ധാരണയിരുന്നു, അവിടെ ധാരണയിരുന്ന് എഴുതിഞ്ഞപ്പം അവർ നികുതി എഴുതി തന്നു. അതുകൊണ്ട് ഒരു വാല്യൂ ഇല്ല ആ നികുതി എഴുതി. അതിപ്പോൾ ഒരു കൊല്ലം ഈ ജൂൺ 16 ഒരു വർഷമാകും. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഈ പാവം സ്ത്രീയുടെ കണ്ണീരിന് ആര് മറുപടി നൽകും? കേരളത്തിൽ കൈക്കൂലി കൊടുക്കാത്തതിനാൽ, സർക്കാർ ഉദ്യോഗസ്ഥർ ജനസേവകരായി മാറാത്തതിനാൽ ജീവിതം ദുരിതമായ ആയിരക്കണക്കിന് ആളുകളിൽ ജോയിയുടെ കുടുംബവും ചേരുന്നു. സംസ്ഥാനത്ത് 580,000 സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ശമ്പളവും പെൻഷനുമായി ഇവർക്കായി ചെലവിടുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 49% വരെയാണ്. ജനങ്ങൾ പോറ്റുന്ന ഈ ന്യൂനപക്ഷത്തിന് ജനങ്ങളെ പിഴിയാൻ എന്താണ് അവകാശം? ഓഫീസുകൾ കയറ്റിയിറക്കി ജീവിതം നരകിപ്പിക്കാൻ ഇവർക്കാരാണ് ധൈര്യം നൽകുന്നത്? ഇവരെ നിലക്കി നിർത്താനായില്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ സർക്കാർ എന്തിനാണ്? കൈക്കൂലി വാങ്ങി തടിച്ചു കൊഴുത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും മക്കളുമൊക്കെ ഈ പാവം സ്ത്രീയുടെ വിലാപം കേൾക്കണം. ഇതുപോലുള്ള പാവങ്ങളുടെ മാംസവും ചോരയുമാണ് നിങ്ങൾക്ക് വലിയ സമ്പത്ത് നൽകുന്നത്. ഈ പാവങ്ങളുടെ കണ്ണീരാണ് നിങ്ങളെ സുഖജീവിതത്തിൽ അഭിരമിപ്പിക്കുന്നത്. കൈക്കൂലി വാങ്ങിയും വാങ്ങാതെയും ജനതയെ ദുരിതക്കയത്തിലേക്ക് നയിക്കുന്നവർ ഓർക്കുക, നിങ്ങൾ വെറും 500,000 പേർ മാത്രം. നിങ്ങൾക്കെതിരെ കേരളത്തിലെ 3 കോടി ജനങ്ങൾ നാളെ തെരുവിലിറങ്ങും. നിങ്ങൾ കുടപിടിച്ചു കൊടുക്കുന്ന ചില വമ്പന്മാരൊഴികെ കേരളത്തിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ ഉയർത്തെഴുന്നേറ്റാൽ നിങ്ങളെ സംരക്ഷിക്കാനാവില്ല നിങ്ങളുടെ ഒരു തൊഴിലാളി സംഘടനയ്ക്കും. ഇനി ഒരു ജോയി ഇവിടെ ഉണ്ടാവരുത്. സസ്പെൻഷൻ എന്ന കലാപരിപാടിയിൽ ഒതുക്കി ജനത്തെ പറ്റിക്കുന്ന ശിക്ഷാ നടപടിയുണ്ടല്ലോ, അതും തിരുത്തണം. പാവപ്പെട്ടവനെ ദ്രോഹിക്കുന്നവർ ഇനി സർവീസിൽ കാണാൻ പാടില്ല. ന്യൂസ് അവർ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ന്യൂസ് അവറിൽ ചേരുന്ന ശ്രീ ജോസ് പ്രകാശ്, മുൻ ഡെപ്യൂട്ടി കളക്ടർ, CPIയുടെ ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നു ദീർഘകാലം. ഇപ്പോൾ ജനയുഗത്തിൻ്റെ ജനറൽ മാനേജറാണ് ശ്രീ ജോസ് പ്രകാശ്. ശ്രീ സാംകുട്ടി, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയിൽ 18 സെൻറ്റ് സ്ഥലത്തിനായി വർഷങ്ങൾ ഒരു വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുകയും 1,00,000 രൂപ വരെ കൈക്കൂലി കൊടുത്തിട്ടും കാര്യം നടക്കാതെ വന്നപ്പോൾ പെട്രോൾ വാങ്ങി അവിടെ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച് ഒടുവിൽ ആ ഓഫീസ് തന്നെ കത്തിച്ച് തിരിച്ചു പോരേണ്ടി വന്ന സാംകുട്ടി പത്തനംതിട്ടയിൽ നിന്ന് ന്യൂസ് അവറിൽ ചേരുന്നു. ഇന്ന് മരിച്ച ജോയിയുടെ സഹോദരൻ ജോസ് കാവിൽപുരയിടം, ചക്കിട്ടപ്പാറ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എ സുനിൽ എന്നിവരാണ് ന്യൂസ് അവറിൽ ചേരുന്നത്. ശ്രീ ജോസ്, സഹോദരൻ മരിച്ചതിൻ്റെ വേദനയിലാണെന്നറിയാം, എങ്കിലും ഇനി കേരളത്തിൽ മറ്റൊരു ജോയി ഉണ്ടാവാതിരിക്കാൻ എന്താണ് ശ്രീ ജോസ് സംഭവിച്ചത്? എങ്ങനെയാണ് ജോസിൻ്റെ സഹോദരന് അവിടുത്തെ വില്ലേജ് ഓഫീസിൽ തൂങ്ങി മരിക്കേണ്ട സ്ഥിതി ഉണ്ടായത്? ജോസ്, ജോസിന് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത്? എങ്ങനെയാണ് ജോയിക്ക് വില്ലേജ് ഓഫീസിൽ ജീവൻ ഒടുക്കേണ്ടി വന്നത്? ജോയി പരമ്പരാഗതമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തിൽ, എൻ്റെ ഫാദറിൻ്റെ സ്വത്തിൽ നിന്ന് ഒരു 80% സ്ഥലം ജോയിക്ക് വിഹിതമായിട്ട് എഴുതി കൊടുത്തു. അതിൽ നിന്ന് 4 വർഷമായിട്ട്
ഈ സ്ഥലത്തിന് നികുതി എടുക്കുന്നതിന് വേണ്ടിയിട്ടും ആ സ്ഥലം പോക്കുവരവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ഓഫീസുകൾ കയറി ഇറങ്ങുകയും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് നിവേദനം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം കൊയിലാണ്ടി തഹസിൽദാർ ഓഫീസിൽ പോയി അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ഓരോ കാരണം പറഞ്ഞ് ഇങ്ങോട്ട് മടക്കി വിടും. അവിടെ നിങ്ങൾ ഈ നിങ്ങളുടെ അപേക്ഷയ്ക്ക് അല്ല ഇതിന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല, നിങ്ങൾ നേരെ വില്ലേജ് ഓഫീസിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് വേണ്ട നടപടി അവർ ചെയ്തു തരും എന്ന് പറയും. അവരിത് കേട്ടിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തഹസിൽദാർ നേരിട്ട് ഓർഡറിട്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാനാവൂ എന്ന് പറയും. ഇതിവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളം ഇങ്ങനെ അനുഭവിച്ചു. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഇത്രയധികം പീഡനം സഹിച്ച ഒരു വ്യക്തി കൊടുത്ത് പ്രദേശത്തുണ്ടാവില്ല. എന്നുവെച്ചാൽ 4 വർഷം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പീഡനം അനുഭവിക്കാറുണ്ടെങ്കിൽ അയാൾ അയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ അലശിയുള്ളൂ. അതാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ജോസ്, ഈ സ്ഥലത്തിൻ്റെ രേഖകൾ ജോയിക്ക് ആവശ്യമായിരുന്നത് ലോൺ എടുക്കാനായിരുന്നു എന്ന് കേട്ടിരുന്നു. കടം തീർക്കാനുള്ള ലോൺ എടുക്കാൻ വേണ്ടിയാണ് ഈ രേഖകൾ വളരെ അത്യാവശ്യമായി വന്നതും അത് കിട്ടാതായപ്പോൾ ഇത്ര വലിയ മനോവിഷമം നേരിട്ടതും, അങ്ങനെയാണോ? ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ ആധാരം പേപ്പർ റെഡിയായി കിട്ടിയാൽ ലോൺ എടുക്കാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു. വെച്ചാൽ അവൻ്റെ മക്കളുടെ കല്യാണത്തിന് ആവശ്യം വേണ്ടി അതിനുള്ള പണം എടുക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് ആയിട്ട് ബന്ധപ്പെട്ടില്ലായിരുന്നു. എത്രയോ മുമ്പ് മുതൽ എന്നെ ഈ പേപ്പർ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ നിരന്തരം ഈ ഓഫീസുകൾ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് ലോൺ എടുക്കുക എന്നൊരു ആവശ്യം മാത്രമല്ല, എന്നുവെച്ചാൽ പരമ്പരാഗതമായിട്ട് കിട്ടിയ സ്വത്തിൻ്റെ രേഖ കിട്ടണമല്ലോ. ഇത് ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയിലുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവകാശമുള്ളയാളുള്ള സ്വത്തല്ല. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് അതായത് എൻ്റെ ഫാദർ 1957 വന്ന് വാങ്ങി കൈവശം വെച്ച സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ രേഖയ്ക്ക് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിരന്തരം ഇതിൻ്റെ പുറകെ നടന്നത്. അതിനകത്ത് ലോൺ എടുക്കാൻ ആവശ്യമായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് സ്ഥലത്തിന് രേഖ കിട്ടുക എന്നുള്ളത് അവൻ്റെ ആവശ്യമായിരുന്നു. ശ്രീ സുനിൽ, വർഷങ്ങൾ കയറി ഇറങ്ങിയിട്ടും വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും ഒക്കെ കയറി ഇറങ്ങിയിട്ടും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അവർക്ക് കത്തയച്ചു കൊടുത്തിട്ടും നടക്കാതിരുന്ന കാര്യം, ഈ ജോയിയുടെ കരമെടുക്കലുണ്ടല്ലോ, അത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നടന്നത് എങ്ങനെയാണ്? ഈ വിഷയത്തിൽ 2014 ഈ വിഷയം ആരംഭിക്കുമ്പോൾ ഞാൻ അന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. 2014 ജോയിയുടെ കരം എടുക്കാതിരിക്കാനുള്ള തീരുമാനം വലിയ അധികം എടുത്തത്. ആ സമയത്ത് നമ്മൾ ആ സന്ദർഭത്തിൽ തന്നെ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. അന്ന് വില്ലയാധികൃതർ പറഞ്ഞൊരു കാര്യം, ഈ ജോയിയുടെ പിതാവ് ഈ ഭൂമി ഒസിയത്തായിരുന്ന ഭൂമിയായിരുന്നു. പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഒസിയത്തായിരുന്ന ഭൂമി ജോയിയുടെ ഭാര്യയ്ക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ആ രജിസ്റ്റർ കൊടുത്ത സമയത്ത് ജോയിയുടെ പേരിലേക്ക് പോക്കുവരവ് നടത്താത്തത് കൊണ്ടാണ് സാങ്കേതിക പ്രശ്നം എന്നാണ് അവർ അന്ന് അറിയിച്ചത്. ആ സന്ദർഭത്തിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചർച്ച നടത്തി അടിയന്തരമായും പോക്കുവരവ് നടത്താൻ വേണ്ടി തീരുമാനമെടുത്തു. എന്നാൽ അനന്തമായി ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യപ്രകാരം നീട്ടിക്കൊണ്ടുപോയി. 2016 ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസിന് മുമ്പിൽ കുടുംബത്തിനൊരു സമരം നടന്നു. ആ സമരത്തിനകത്ത് അന്നത്തെ സോമനാഥൻ എന്ന് പറയുന്ന തഹസിൽദാർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. ജനപ്രതിനിധികളെല്ലാം പങ്കെടുത്തു. ആ ചർച്ചയിൽ എന്താണ്, രേഖകൾ പരിശോധിക്കാൻ നിശ്ചിത സമയം 30 ദിവസം അനുവദിക്കുകയും അദ്ദേഹത്തിന് താൽക്കാലികമായി പോക്കുവരവ് നടത്തി നികുതി ഉയർത്ത് താലൂക്ക് തഹസിൽദാർ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ നമ്പർ ചേർത്ത് താൽക്കാലിക നിയോഗിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ഒരു നിശ്ചിത സമയം കൊടുത്തു. ആ സമയത്തിനുള്ളിൽ എന്താണ് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് തീരുമാനിച്ചാണ് പിരിയുന്നത്. എന്നാൽ ഈ വില്ലയിലെ ഈ ജീവനക്കാരൻ ഈ ജോയിക്കെതിരായി ജോയിയുടെ പിതാവിന് 25 ഏക്കർ ഭൂമിയുണ്ടെന്നും അതിനകത്ത് മിച്ചഭൂമി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഒരു വ്യാജ പരാതി കൊടുത്തു ലാൻഡ് ട്രിബ്യൂണലിന്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി. ഇവിടെ ഞങ്ങൾ ഇതേ വില്ലേജ് ഓഫീസിൽ ഏത് ഉദ്യോഗസ്ഥനാണ് ആ പരാതി കൊടുത്തത്? വില്ലേജ് അസിസ്റ്റന്റ് ആയിരുന്ന സിരീഷ് ഇപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ് പരാതി കൊടുത്തത്. അയാൾക്ക് ഈ ജോയി ഈ പറയുന്ന വ്യക്തിയോട് വ്യക്തിപരമായ വിരോധം തീർക്കാൻ വേണ്ടി. ഈ ഒരു സംഭവം മാത്രമല്ല, ഒരു കാര്യം കൂടി കേൾക്കണം. ഈ കഴിഞ്ഞ 24 ഈ വില്ലേജ് ഓഫീസിന് മുമ്പിൽ 3 പട്ടികജാതി കുടുംബങ്ങൾ അവർ ഇതേപോലെ ആത്മാഹുതി നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർ 40 കൊല്ലമായി താമസിക്കുന്ന ഭൂമിക്ക് ഇവിടെ താമസക്കാരാണെന്ന് സാക്ഷ്യപത്രം കൊടുക്കാൻ വില്ലേജ് ഓഫീസർ തയ്യാറായില്ല.
ആ സന്ദർഭത്തിൽ ഞങ്ങൾ തന്നെ ജനപ്രതിനിധികളോട് സി പി ഐ എം എന്ന നേതൃത്വത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുട്ടുന്നതുവരെ ഈ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. അന്ന് ഇന്നത്തെ തഹസിൽദാർ വന്ന് ചർച്ച നടത്തി അർഹതപ്പെട്ട രേഖയാണെന്ന് പറഞ്ഞുകൊണ്ട് രേഖ കൊടുത്ത ശേഷം സമരം അവസാനിച്ചത്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ചില ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ കൃഷിക്കാരെ വേട്ടയാടുന്ന നടപടി ഉണ്ടായപ്പോൾ ആ ചർച്ചയിൽ തന്നെ ഈ ജീവനക്കാരൻ ഉദ്യോഗസ്ഥരുടെ ഈ തെമ്മാടിത്തം നടന്നത് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടും ശ്രീ സുനിലൊക്കെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന പഞ്ചായത്തിൽ ഈ തെമ്മാടികൾക്ക് എങ്ങനെ തുടരാനായി? ജോയിയുടെ ജീവന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം സർക്കാരിൽ കൂടി വന്നു ചേരുകയാണ്. അറിഞ്ഞിട്ടും ഈ തെമ്മാടികൾ കഴിഞ്ഞാടാനുള്ള അവസരം അവിടെ എങ്ങനെ ഉണ്ടായി? കൈക്കൂലി ചോദിച്ചു എന്നാണ് പറയുന്നത്. ഈ കൈക്കൂലിക്കാരന് അവിടെ അഴിഞ്ഞാടാനുള്ള അവസരം എങ്ങനെ ഉണ്ടായി? ഈ ഈ കൈക്കൂലിക്കാരൻ അഴിഞ്ഞാടുന്ന ഘട്ടം വന്നപ്പോൾ ഗവൺമെൻറ് ഇടപെട്ട് ഇയാളെ ഈ സ്ഥലത്തുനിന്ന് നടപടി എടുക്കാൻ തയ്യാറായി. പക്ഷേ ഒരു പ്രശ്നം എന്താണ്, ഇതിനകത്ത് താലൂക്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സർവേ റിപ്പോർട്ട് അനുകൂലമായി ജോയിക്ക് അനുകൂലമായി കൊടുത്തിട്ടും ഒരു ഉദ്യോഗസ്ഥൻ വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇതുവരെ ഈ പ്രശ്നം പരിഹരിക്കാവുന്നത്. ആ ഉദ്യോഗസ്ഥരെതിരായി ഇവിടെ കേൾക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ആ ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന കൃഷി അസിസ്റ്റന്റ്. ഞങ്ങൾ വില്ലേജ് ഓഫീസറോട് സംസാരിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നത്, ഞാനിവിടെ പരിചയക്കാരനല്ല, ഞാനിവിടെ പരിചയക്കാരനായ ജീവനക്കാരനോട് ചോദിക്കുന്നു. ഈ ജീവനക്കാരൻ്റെ പേര് വെച്ചുകൊണ്ട് തഹസിൽദാർ പങ്കെടുത്ത യോഗത്തിൽ ഇദ്ദേഹം നിരന്തരമായി കൃഷിക്കാരെ വേട്ടയാടുകയാണ് നടപടി ആവശ്യപ്പെട്ട് 4 മാസമായിട്ടുള്ളൂ. ഇപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇവിടുന്ന് സ്ഥലം മാറി മറ്റൊരു വില്ലേജിലേക്ക് പോകുന്നത്. ഇവിടെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം കൃത്യമായ പങ്കുണ്ട് എന്ന് അത്താണിയില്ലാതായ 3 പെൺകുട്ടികൾക്കാണ്. ഈ മനുഷ്യന്റെ സസ്പെൻഷനൊക്കെ പെട്ടെന്ന് തീരും, ഏതെങ്കിലും സംഘടനാ ബലം കാണും, അവൻ പെട്ടെന്ന് സർവീസിലേക്ക് തിരിച്ചെത്തും. ഈ സസ്പെൻഷനായ വില്ലേജ് ഓഫീസറും തിരിച്ചെത്തും. ഇവരുടെയൊക്കെ കുടുംബം സസുഖം വാഴും. ജോയിയുടെ കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത്. ആയിരക്കണക്കിന് ജോയിമാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജീവിക്കുന്നു. ഇതുപോലെയുള്ള അധമന്മാരുടെ, മനുഷ്യ എന്ന പേരിന് പോലും യോഗ്യനല്ലാത്ത ഈ അധമന്മാരുടെ ക്രൂരതയ്ക്കിരയായി. ശ്രീ സാംകുട്ടി, സാംകുട്ടി ചെയ്തത് തീവ്രവാദ പ്രവർത്തനമാണെന്ന് പറഞ്ഞവർ പോലും സാംകുട്ടിയെ പിന്നീട് അഭിനന്ദിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് സാംകുട്ടിക്ക് വില്ലേജ് ഓഫീസിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ടി വന്നത്? സ്വയം മരിക്കാൻ ചെന്നതാണ്, പക്ഷേ അങ്ങനെ തിരിച്ചു പോകേണ്ടി വന്നതെന്ന് കേരളം മനസ്സിലാക്കുന്നുണ്ട്. സാംകുട്ടിക്ക് എന്താണ് ഇന്നത്തെ ഈ സംഭവത്തിൽ പറയാനുള്ളത്? ഇന്നലെ രാത്രി വില്ലേജ് ഓഫീസിൽ ജീവനെടുക്കിയ ജോയിയുടെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? വണക്കമുണ്ട്. എനിക്ക് പറയാനുള്ളത്, അതായത് ഈ പ്രതിഷേധം അദ്ദേഹം കാണിച്ചത് മടയത്തരമാണ്, ഈ രീതിയിൽ കാണിച്ചത്. ഈ അതായത് അനീതി കാണിച്ച സാറ് നേരത്തെ സംസാരിച്ചതുപോലെ തെമ്മാടികൾ ഇവരെ ഒരു കൂട്ടം ആൾക്കാരെ കൂടെ അതായത് കൊണ്ടുപോകണം, മരണത്തിലേക്ക് കൊണ്ടുപോകണം, അങ്ങനെയുള്ളതായ ഒരു വ്യക്തിയെയാണ് ഞാൻ അതായത് പിന്നെ ധൈര്യമുള്ളതായ ഒരു പൗരനായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അല്ലാതെ ഇദ്ദേഹം കാണിച്ചത് ഒരു ഭീരുത്വമാണ്. അദ്ദേഹം കുടുംബസമേതം നേരത്തെ പോയി സമരം ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ പറഞ്ഞു, ഞാനത് ഇപ്പോൾ അറിയുമെന്നൊക്കെ എണ്ണയുടെ. എങ്കിലും ഈ മനുഷ്യന് കുറഞ്ഞ ഒരു 5 ഉദ്യോഗസ്ഥന്മാരെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതായത് കരച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കുടുംബത്തിലും കരച്ചിലും നിലവിളി ഉണ്ടാകണം. അതിന് കഴിയാത്തതായ ഈ വ്യക്തിയെ ഞാനൊരു അതായത് ഒരു ഇന്ത്യൻ പൗരനായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ പ്രായത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം, എനിക്കും പ്രായമായി, ഞാൻ രോഗിയുമാണ്. എങ്കിൽ തന്നെയും രോഗത്തിനും പ്രായത്തിനും അടിമപ്പെടാത്ത ന്യായവും നീതിയും ചെയ്യുന്ന ഒരു മനസ്സ്, അതായത് എന്തിനും ഈ സമയം തന്നെയും മരിക്കണമെങ്കിൽ പോകട്ടെ, എങ്കിലും ന്യായത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ളതൊരു മനസ്സ് ദൈവകൃപയിൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി കാണിച്ചത് മടയത്തരമാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു 5 ഉദ്യോഗസ്ഥന്മാരെ കൂടെ കൊണ്ടുപോകാമായിരുന്നു. ശ്രീ സാംകുട്ടി, സാംകുട്ടി അന്ന് ചെയ്ത കാര്യത്തിന് ഒരു പരിഹാരം ഈ സർക്കാർ വന്നപ്പോൾ ഉണ്ടായി. സാംകുട്ടിയുടെ ഭൂമിക്ക് രേഖകൾ ശരിയായി. എന്നു മാത്രമല്ല, സാംകുട്ടിയുടെ പരിസരത്ത് ഇതേ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരുടെ രേഖകളും ശരിയായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയായിരുന്നോ? ഒരുപാട് പേരുടെ രേഖകളും ശരിയായിന്ന് അറിയുന്നുണ്ട്, ശരിയായിട്ടില്ലെന്നും അറിയുന്നുണ്ട്. കാരണം ഞാൻ പത്തനംതിട്ടയാണ് താമസിക്കുന്നത്. പലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിനോ ഒരു ആരുടെയെങ്കിലും ബന്ധുക്കളുടെ കല്യാണത്തിനോ കടന്നു പോകുന്നതല്ലാതെ
ഞാൻ അവിടെ കൂടുതൽ പോയി വെയിറ്റ് ചെയ്യാറില്ല. കാരണം എൻ്റെ തൊഴിലും എൻ്റെ ജീവിതവുമല്ല, ഞാൻ ഈ നാട്ടിലായത് കാരണം എൻ്റെ സ്വന്തം നാട് ഇപ്പോഴും ഇതാണ്. അത് കാരണം ഞാനിപ്പോൾ അങ്ങോട്ട് കൂടുതൽ പോകാറില്ല, ആവശ്യങ്ങൾക്ക് മാത്രമേ പോകാറുള്ളൂ സാർ. ഈ വർഷങ്ങൾ കയറി ഇറങ്ങിയിട്ടും 100,000 രൂപ കൈക്കൂലി നൽകിയിട്ടും ശരിയാവാതിരുന്ന, കാരണം 100,000 രൂപ എന്ന് പറയുന്ന 1 സെന്റിന്റെ വില തന്നാൽ ശരിയാക്കി തരാമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് 18 സെന്റ് ശരിയാക്കാൻ സണ്ണി സാങ്കുട്ടി 100,000 രൂപ കൊടുത്തത്. ഈ 100,000 രൂപ കിട്ടിയിട്ടും നടക്കാതിരുന്ന കാര്യം, അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തിട്ടും നടക്കാതിരുന്ന കാര്യം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അവർക്ക് ശരിയാക്കാൻ കഴിഞ്ഞത്? വളരെ പെട്ടെന്ന് അവർക്കത് ശരിയാക്കാൻ കഴിഞ്ഞത് അവരുടെ ജീവന് അവർക്ക് ഭയം തോന്നി. കാര്യം ഞാൻ നഷ്ടപ്പെട്ടതാ, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായത് കൊണ്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലായി. അന്തം വിട്ടവൻ എന്തും ചെയ്യുമെന്നുള്ളത് അവർക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമല്ല 2 മാസത്തെ ജാമ്യത്തിലാണ് ഞാൻ പുറത്തു വന്നത്. ഈ 2 മാസം കഴിഞ്ഞ് ഞാൻ അകത്ത് പോകുന്നതിന് മുമ്പ് എനിക്ക് 1 ദിവസം കിട്ടിയാൽ, അതായത് ഏതെങ്കിലും നല്ല ഉദ്യോഗസ്ഥന്മാർ കൂടുതലുള്ളതായ ഒരു ഓഫീസിനകത്ത് ഞാൻ കയറുമെന്ന് അവർക്കറിയാം. ഞാൻ വാഗുണ്ട് യുദ്ധം ചെയ്യുന്നതിനല്ല, വാഗുണ്ട് പറഞ്ഞ് അതായത് പിന്നെ ഭയപ്പെടുത്തുന്നതല്ല, എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞത് തോന്നിയാൽ ദൈവം എനിക്ക് അനുകൂലമാണ്, ഞാൻ അത് ഇറങ്ങി ചെയ്യും. അത് ഇതിപ്പം ഉദ്യോഗസ്ഥന്മാരെന്നല്ല ആരായിരുന്നാലും ശരി, ന്യായക്കേട് കാണിക്കുന്നവനെ ഞാൻ അതായത് വധിക്കാൻ തന്നെ തീരുമാനിച്ചത്. വധിച്ചിട്ട് ഞാനും മരിക്കണം, എനിക്ക് ഈ ലോകത്തോട് മറുപടി പറയാൻ എനിക്കിഷ്ടമല്ല. ശ്രീ ജോസ് പ്രകാശ്, ഇത് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി ജീവിതം മടുത്തവരുടെ ആത്മരോഷമാണ്. ഒരു പാവപ്പെട്ട ജോയി പിടിച്ചു നിൽക്കാനാവാതെ ജീവനൊടുക്കി. സാങ്കുട്ടി മറ്റൊരു രീതിയിൽ പ്രതികരിച്ചു. മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ജീവിച്ചിരിക്കുന്നവരെ ഓർത്ത് ആത്മഹത്യ വേണ്ടെന്ന് വെച്ചവരുണ്ട്, ജയിലിൽ പോകുമെന്നോർത്ത് കത്തിക്കാൻ മടിക്കുന്നവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ശ്രീ ജോസ് പ്രകാശ് വില്ലേജ് ഓഫീസുകളും താലൂക്ക് ഓഫീസുകളും ഒക്കെ, മറ്റൊരുപാട് ഓഫീസുകളുണ്ട് എങ്കിലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ സമീപിക്കുന്ന വില്ലേജ് ഓഫീസുകളും താലൂക്ക് ഓഫീസുകളും ഒക്കെ ജനങ്ങൾക്ക് മരണം വിധിക്കുന്ന ഓഫീസുകളായി മാറുന്നത്? തീർച്ചയായിട്ടും ഈ നടന്നത് ജോയിയുടെ മരണം വളരെ ഒരു ദുഃഖകരമായൊരു വസ്തുതയാണ്. സർക്കാർ ജീവനക്കാർക്ക് ആകെ അപമാനകരമായ ഒരു സംഭവമാണ് ഇത് എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പരിശോധിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ വസ്തുതകൾ കൂടുതൽ വ്യക്തമാകുമായിരിക്കാം. ഈ പറയുന്ന ജീവനക്കാർ എത്ര കൈക്കൂലി ചോദിച്ചു, എത്ര കൊടുത്തു, അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ സർവീസ് മേഖലയിൽ ധാരാളം വകുപ്പുകളിൽ അഴിമതി വളരെ ശക്തമായി നിലനിൽക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ആയപ്പോൾ അദ്ദേഹം പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്, 2-ാം സ്ഥാനം റവന്യൂവിന്. തീർച്ചയായിട്ടും റവന്യൂ വകുപ്പിലെ അഴിമതി വളരെ ശക്തമാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 33 വർഷം ജോലി ചെയ്ത ആളാണ്, ധാരാളം സംഭവങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഒട്ടേറെ ജീവനക്കാർക്ക് കഴിഞ്ഞ LDF ഗവൺമെൻറ് സമയത്ത് എനിക്ക് തന്നെ നേരിട്ടറിയാവുന്നതാണ്, ഏതാണ്ട് 600-ലധികം ജീവനക്കാർക്കെതിരെ അന്ന് നടപടിയുണ്ടായി. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതാണ്ട് ഒരു 15-20% ജീവനക്കാർ അഴിമതിക്കാരാണ്. എന്നാൽ ഭൂരിപക്ഷം ജീവനക്കാരും അഴിമതിക്കാരാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈ ന്യൂനപക്ഷ ജോസ് പ്രകാശ്, കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു വിഭാഗം, കൈക്കൂലി വാങ്ങിയില്ലെങ്കിലും കയറ്റി ഇറക്കി നടത്തുന്ന വലിയൊരു വിഭാഗം വേറെ. തീർച്ചയായിട്ടും കേരളത്തിലത് കേരളത്തിലെ സമൂഹവും സർക്കാർ ജീവനക്കാരും സംഘടനകൾക്കും ഒക്കെ ഇതിൽ ധാർമ്മികമായിട്ട് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. അപ്പോൾ എന്നാൽ അതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൻ്റെ ചില പ്രത്യേകതകൾ കൂടെ നമ്മൾ പരിശോധിക്കണം. റവന്യൂ വകുപ്പിൽ നന്നായി അഴിമതിയുണ്ട്. അത് ഏറ്റവും കൂടുതൽ അഴിമതി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലയിലാണ്. താലൂക്കിലെത്തുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുറയും. എന്നാൽ കളക്ടറിൽ എത്തുമ്പോഴത്തേക്ക് അഴിമതി താരതമ്യേന കുറവാണ്. കമ്മീഷനിൽ എത്തുമ്പോഴും അഴിമതി കുറവാണ്. അപ്പോൾ വില്ലേജ് ഓഫീസിലെ ചില പ്രത്യേകതകൾ ഇതിനൊരു കാരണമാണ്. തീർച്ചയായിട്ടും അവിടെയും ഈ എല്ലാ പരിമിതികളും ഉണ്ടെങ്കിൽ പോലും വില്ലേജ് ഓഫീസിലെ സത്യസന്ധമായി പണിയെടുക്കുന്ന ധാരാളം ജീവനക്കാരുണ്ട്. എന്നാൽ വില്ലേജിലെ ഒരു ജോലിയുടെ ഒരു പ്രത്യേകത, 1978 അവിടുത്തെ ഇന്നത്തെ തസ്തികകൾ ഉണ്ടായിട്ടുള്ളത്. ഒരു വില്ലേജിൽ മൊത്തം 6 ജീവനക്കാർ. ഈ 2017 ഇത്രയും ജീവനക്കാർ എവിടെയുള്ളൂ? അപ്പോൾ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ അവിടുത്തെ ജോലി ഭാരത്തിൽ ഏതാണ്ടൊരു 200% വർധനമുണ്ടായിട്ടുണ്ട്. അതിനാനുപാതികമായിട്ടുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാവുകയോ ജീവനക്കാരുടെ എണ്ണത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയോ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഒരു പ്രശ്നം അവിടെയുണ്ട്. പക്ഷേ ഈ റീസർവേ ആണല്ലോ ഈ പലയിടത്തും വില്ലൻ. ഈ സാംകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഇവിടെ ജോയിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാതെ വർഷങ്ങളായി ആളുകളെ ക്രൂരമായി വേട്ടയാടുന്നതിന് ആര് ഉത്തരവാദിത്വം പറയും? വില്ലേജിൽ ഇരിക്കുന്ന ആളുകളാണോ, സംസ്ഥാന സർക്കാരാണോ, തുടർച്ചയായി ഭരിക്കുന്നവരാണോ? എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്.
സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്, സർക്കാർ ജീവനക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട്, സർവീസ് സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു വിഷയം കൂടെ നമുക്കുണ്ട്. കേരളത്തിലെ 1664 വില്ലേജുകളുണ്ട്. അതിൽ 851 വില്ലേജുകളിൽ മാത്രമാണ് റീസർവേ പൂർണ്ണമായി രേഖകൾ റവന്യൂ ഭരണത്തിന് കൈമാറിയിട്ടുള്ളത്. അതിൽ മഹാഭൂരിപക്ഷം തിരുവിതാംകൂർ മേഖലയിലാണ്. മലബാർ മേഖലയിലെ ഒരു പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് 22-23% വില്ലേജുകളിൽ മാത്രമാണ് റീസർവേ നടന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ശ്രീ ജോസ് പ്രകാശ്, റീസർവേയിൽ ഒരാളുടെ സർക്കാർ ഭൂമിയാകുന്നു, പക്ഷേ കൈക്കൂലി കൊടുത്താൽ അതെങ്ങനെ സ്വന്തം ഭൂമിയായി മാറും? അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെയാണല്ലോ ആവുന്നത്. അല്ല, അങ്ങനെ ഉള്ള സംഭവങ്ങളുണ്ട്. ഒരു സെന്റിന് സ്ഥലം കൊടുത്താൽ ശരിയാവും? തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. എന്നാൽ ഈ റീസർവേ ഫലപ്രദമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. ഞാൻ ഈ പറയുന്ന എന്തുകൊണ്ടാണ് നടക്കാത്തത്, അതാണ് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. വയനാട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എടുത്തു കഴിഞ്ഞാൽ വടകരയിൽ മാത്രമാണ് കുറച്ച് ഗൂഗിൾ മാപ്പിലൂടെ ലോകം മുഴുവൻ കിട്ടുന്ന കാലമാണ്. കേരളത്തിൽ ഒരു റീസർവേ നടത്താൻ ഒരു സർക്കാരിന്, അതേത് സർക്കാരാണെങ്കിലും കഴിയുന്നില്ലെങ്കിൽ ഇത്രയും ഉദ്യോഗസ്ഥരെ എന്തിന് പോറ്റണം? ശ്രീ ജോസ് പ്രകാശ്, കേരളത്തിലെ ജനത ഇങ്ങനെ വില്ലേജ് ഓഫീസുകളിൽ ജീവൻ ഒടുക്കാനോ, അതിലെ മലബാറിൻ്റെ ഒരു വില്ലേജ് ഓഫീസുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനോ? അല്ല, മലബാറിൻ്റെ ഒരു പ്രത്യേകത കൂടെ നമ്മൾ കാണണം. ഈ തിരുവിതാംകൂറും മലബാറിലും കേരളം നമുക്കുണ്ടായിട്ട് 60 വർഷം കഴിഞ്ഞെങ്കിലും സത്യത്തിൽ ഇന്നും റവന്യൂ ഭരണത്തിൽ മലബാർ പ്രത്യേകിച്ചാണ്, തിരുവിതാംകൂർ പ്രത്യേകിച്ചാണ്. 1966 ടി ആർ റൂൾ നിലവിൽ വന്നു, ട്രാൻസ്ഫർ രജിസ്ട്രി റൂൾ നിലവിൽ വന്നു. അന്ന് മുതൽ പോക്കുവരവ് തിരുവിതാംകൂറിലും മലബാറിലും ഒരുപോലെ നടക്കേണ്ടതാണ്. എന്നാൽ ഇന്നും മലബാർ മേഖലയിൽ പോക്കുവരവ് നടക്കുന്നില്ല. എൻ്റെ കൈവശം 1 ഏക്കർ ഭൂമിയുണ്ട്. ഞാൻ 20 സെൻറ്റ് ഭൂമി ഒരാൾക്ക് വിറ്റാൽ വില്ലേജ് രേഖകളിൽ എൻ്റെയിൽ നിന്നും 20 സെൻറ്റ് കുറയ്ക്കണം, മറ്റൊരാളുടെ പേർക്ക് 20 സെൻറ്റ് മനസ്സിലാവാത്ത 10-50 വർഷം അതിനുശേഷം കേരളം ഭരിച്ചവന്മാരൊക്കെ എന്ത് ചെയ്യുകയാണ്? അതെ, ഇതിനകത്ത് ഈ 60 ഇവരെയൊക്കെ ഈ ഇന്നോവ കാറുകളിൽ ഇങ്ങനെ കേരളം മുഴുവൻ സഞ്ചരിക്കാൻ വിട്ടത് എന്തിനാണ്? കേരളത്തിൽ ഇപ്പോൾ സർവ്വ സർക്കാർ ഓഫീസുകളിൽ ഏറ്റവും മുന്തിയ വാഹനങ്ങളാണ്. ഇവർക്കൊക്കെ കേരളത്തിൻ്റെ വരുമാനത്തിൽ 49% വരെ ശമ്പളവും പെൻഷനായി കൊടുക്കുകയാണ്. 50 വർഷം ഇവന്മാരൊക്കെ ചെയ്ത പണി എന്താണ് ശ്രീ ജോസ് പ്രകാശ്? 50 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഇത് മുഴുവൻ നമ്മൾ കാണാതിരുന്നുകൂടാ. കേരളത്തിൽ 1950-57 ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 9% ആളുകൾക്ക് സ്വന്തമായി ഭൂമിയുള്ളൂ. ഇന്ന് 93% ആളുകൾക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. അപ്പോൾ ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള ധാരാളം കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഭൂരിപക്ഷം ആളുകളും ഭൂമിയുടെ ഉടമകളായും അത്തരം ധാരാളം പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ജോസ് പ്രകാശ്, സത്യത്തിൽ കേരളത്തിലെ മന്ത്രിമാർ ഇനി ചെയ്യേണ്ടത് ഇത്തരം ജനങ്ങളുടെ ഉടൻ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ്. അല്ലാതെ അതിനി UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ആര് ഭരിച്ചാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടി നടന്ന് നാടമുറിക്കാനും ഇനി കേരളത്തിന് പുറത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയി പ്രവാസി സംഘടനകളുടെ കയ്യടി വാങ്ങാനും അല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മന്ത്രി പുങ്കവന്മാർ തയ്യാറാവണം, ജനപ്രതിനിധികൾ തയ്യാറാവണം, ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്നവരെല്ലാം തയ്യാറാവണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വെള്ളറടയിൽ സാംകുട്ടി ഈ വില്ലേജ് ഓഫീസിൽ തീ കത്തിച്ച ശേഷം ഏഷ്യാനെ ന്യൂസ് സംഘം അന്ന് അവിടെ ചില ആളുകളെ കണ്ടിരുന്നു, ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ടിരുന്നു. അന്ന് അവർ സംസാരിച്ച വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. വില്ലേജ് ഓഫീസിൽ പോയാൽ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ കൊള്ളയാണ്. വിറ്റ ഇന്ന് 10-300 രൂപ വെച്ച്, അപ്പോൾ റെക്കോർഡായി കഴിഞ്ഞാൽ 15,000-25,000 രൂപ കിട്ടുകയാണ്. അതിൽ നമുക്കൊരു 3-1% നമുക്ക് കിട്ടണമെന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഇവിടെ മോതാവർ പറഞ്ഞ ഉദ്യോഗസ്ഥനാണ്. 3-4 പ്രാവശ്യമായിട്ട് അവർ കക്കൂലി വാങ്ങിച്ച്, 1,10,000 രൂപ വാങ്ങിച്ച്, 1,70,000 രൂപ വാങ്ങിച്ച്, 1,50,000 അങ്ങനെ ഒരുപാട് പൈസ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിച്ച ഇന്ന് ഇത് വാങ്ങിച്ച അവർ കാറ് കൊടുക്കാൻ പറയും, കാറെടുത്ത് കൊടുക്കും, വന്ന് വീട്ടിൽ വന്ന് നോക്കും, ഇത് സ്ഥലം അളന്ന് പോകും. അവർ അളന്ന് പോയിട്ട് വീണ്ടും പറയും, വീണ്ടും 1 മാസം കൊണ്ട് കഴിഞ്ഞ് ചെല്ലുമ്പോൾ പറയും അത് അവിടെ എല്ലാം പോയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, 1 മാസം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന്. 1 മാസം ആയി പോകുമ്പോൾ അവർ പിന്നെയും കൈക്കൂലി കേൾക്കും, അങ്ങനെ ഒരുപാട് ദിവസം പൈസ വാങ്ങിയിട്ടുണ്ട്. കൈക്കൂലി വാങ്ങി തടിച്ചു കൊഴുത്തവർ ഇതൊക്കെ കേൾക്കണം. ആ സമയത്ത് ഈ സാംകുട്ടിയുടെ പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിച്ചത് റവന്യൂ മന്ത്രി ശ്രീ ചന്ദ്രശേഖരനാണ്. ആ പ്രശ്നം ഏഷ്യാനെറ്റ് ന്യൂസ് ചന്ദ്രശേഖരൻ്റെ ശ്രദ്ധയിൽ, റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തിയിരുന്നു. അന്ന് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു, അതുകൂടി കേൾക്കാം. ആദ്യം മന്ത്രി പറഞ്ഞ സംഭവത്തിൽ, ഏത് ചൂണ്ടിക്കാണിച്ചാലും ആ ഭൂമിയെ സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ച് തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ സർവേയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും താലൂക്കിലെ ഉദ്യോഗസ്ഥന്മാർക്കും വില്ലേജിലെ ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്.
കെട്ടിക്കിടക്കുന്ന അപേക്ഷകളെല്ലാം ഒറ്റയടിക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലെങ്കിലും മുൻഗണനാക്രമത്തിൽ ആരുടെ അപേക്ഷയാണ് ആദ്യം കിട്ടിയത് ആ അപേക്ഷയിൽ തീരുമാനമെടുക്കുക. അതിനാവശ്യമായ സർവേ സ്റ്റാഫോ ബന്ധപ്പെട്ടവരുടെയോ കുറവാണെങ്കിൽ അതിവിടെ ബന്ധപ്പെടാനും ആവശ്യമായ ആളുകളെ നൽകാനുമുള്ള സംവിധാനം ഉണ്ടാക്കും. സർവേ നടത്തി തീരുമാനിക്കേണ്ട കാര്യമാണെങ്കിൽ അതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കും. ഏതായാലും പൊതുജനങ്ങളുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ കഴിയില്ല. ജോസ് പ്രകാശ്, ജീവനക്കാരില്ലെങ്കിൽ ജീവനക്കാരെ കൊടുക്കും, എല്ലാം അറിയിച്ചാൽ മതിയെന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്? ശ്രീ ജോസ് പ്രകാശിനെ പോലെ ഈ മേഖല നന്നായി അറിയാവുന്ന ഒരാൾക്ക് ഇപ്പോഴും ജീവനക്കാരില്ല, വേണ്ടത്ര ആളുകളില്ല, അതാണ് ദുരിതങ്ങൾക്കുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ജീവനക്കാരുടെ മനോഭാവം ഒരു വിഷയമാണ്, നിലവിലുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഒരു വിഷയമാണ്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളിന്നൊരു വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായി, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വൈകാരികമായ ഒരു ചർച്ചയും കാര്യങ്ങളുമായിട്ട് ഇത് അവസാനിക്കാൻ പാടില്ല. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോയിമാർ കേരളത്തിലുണ്ടാകാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഒരു ചർച്ചയ്ക്കുള്ള അവസരം ഒരുക്കിക്കൊണ്ട് അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യണം. അത് ഗവൺമെൻറ് തയ്യാറാകണം, സർവീസ് സംഘടനകളൊക്കെ അതിനോട് യോജിക്കുകയും വേണം. അതിലൊന്ന്, സമഗ്രമായ രീതിയിൽ നമുക്ക് റീസർവേ ചെയ്യണം, കുറ്റമറ്റ രീതിയിൽ റീസർവേ ചെയ്യുകയും ആ റീസർവേ റെക്കോർഡുകൾ ഭരണത്തിന് കൈമാറുകയും ചെയ്യണം. റീസർവേ നടത്തുമ്പോൾ യാന്ത്രികമായിട്ട് നടത്തിയാൽ പോരാ, മുഴുവൻ ആളുകൾക്കും വസ്തുവുള്ള മുഴുവൻ ആളുകൾക്കും നോട്ടീസ് അയച്ച് അവരെ കേൾക്കാനുള്ള സൗകര്യങ്ങളോടുകൂടി റീസർവേ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോയി സർവേ നടത്തുക, പിന്നെ സർക്കാർ ഭൂമിയെ എഴുതി വിടുക, അതൊക്കെയാണ് ഈ സാങ്കുട്ടിയുടെ അതെ അതാണ് പറഞ്ഞത്. ഇതിനകത്തൊക്കെ വളരെ ലാഘവത്തോടുകൂടി ചെയ്യാം. ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഇങ്ങനെ കുട്ടിച്ചോറാക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവാത്തത് എന്താണ് ശ്രീ ജോസ് പ്രകാശ്? ഒരാൾക്ക് അവിടെ പോകാം, ആളിനെ കണ്ടില്ലെന്ന് പറയാം, സർക്കാർ ഭൂമിയാണെന്ന് എഴുതി വിടാം, അവൻ ഇല്ലാതാക്കുന്നത് ഒരു മനുഷ്യ ജീവനാണ്, ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചതാണെന്ന് അവർ മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ജോസ്? അതേ പറഞ്ഞത്, മലബാറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റീസർവേ നടന്നിട്ടില്ല, അവിടെ പോക്കുവരവ് നടന്നിട്ടില്ല. ഇപ്പോൾ ഒരാൾ ഭൂമി, ഇപ്പോൾ ജോയിക്ക് കിട്ടിയ ഭൂമി, ആ ജോയിക്ക് കിട്ടിയ ഭൂമി അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലയ റെക്കോർഡുകളിൽ മാറ്റം വന്നിട്ടില്ല. ജോയി ഭാര്യയ്ക്ക് ഭൂമി കൊടുത്തു, അതിൻ്റെ മാറ്റം വില്ലയിൽ വന്നിട്ടില്ല. ജോയിയുടെ കുറ്റമല്ല. അപ്പൊ നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ കേരളത്തിൽ നിലനിൽക്കുന്ന ആധാരം മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞു, അതും ചെയ്തു ജോയി. ജോയിയുടെ ഭാര്യ പറയുന്നുണ്ട്. അതെ, ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഒരു ജോയിയുടെ മാത്രം പ്രശ്നമല്ല, മലബാർ മേഖലയിൽ ഏതാണ്ട് രണ്ടര കുട്ടിയുടെ പ്രശ്നം തിരുവനന്തപുരത്ത് തന്നെയാണ്. പിന്നെ ഏതാണ്ട് മലബാർ ജില്ലയിൽ ഏതാണ്ട് 2.5-3 ലക്ഷം ആളുകൾ സ്വന്തമായിട്ട് ഭൂമിയുണ്ട്, എന്നാൽ കൈവശമാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ വില്ലേജ് റെക്കോർഡുകളില്ലാതെ അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുന്ന ധാരാളം ആളുകൾ മലബാറിലുണ്ട്. അത് പരിഹരിക്കുന്നത് ശ്രീ ജോസ് പ്രകാശിന് അറിയാമല്ലോ. KP രാജേന്ദ്രൻ VS സർക്കാരിന്റെ കാലത്ത് റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ മലബാറിലെ ഈ പോക്കുവരവ് പ്രശ്നം പരിഹരിക്കുന്നതിന് ചില നടപടികൾ സ്വീകരിച്ചിരുന്നല്ലോ. 10 വർഷം കഴിഞ്ഞപ്പോൾ എവിടെ എത്തിയത്? അതാ, 10 വർഷം 2 സർക്കാർ എവിടെ എത്തി? ആരുത്തരം പറയണം? ജോയി ഉത്തരം പറയണോ? സാങ്കുട്ടി ഉത്തരം പറയണോ? ജീവിച്ചിരിക്കുന്ന ജോയിമാരും സാങ്കുട്ടിമാരും ഉത്തരം പറയണോ? വേണ്ട, അവരെല്ലാം ഉത്തരവാദികൾ. ഞാൻ പറഞ്ഞു, അന്ന് കുറേ നടപടികൾ എടുത്തതാണ്. ആ നടപടികൾ പൂർണ്ണമായും അതിനുശേഷം വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരികയല്ല. എന്നാൽ കഴിഞ്ഞ ഒരു UDF 5 വർഷം സർവേ പ്രവർത്തനം തന്നെ പൂർണ്ണമായും നിർത്തലാക്കി, പോക്കുവരവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും നിശ്ചലമാകുന്നൊരവസ്ഥ വന്നു. അത് മാറി LDF വന്നതിന് ശേഷം എല്ലാം ശരിയായി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായും ശരിയായില്ല. അഴിമതി അവസാനിപ്പിച്ചു വന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പരസ്യം കൊടുത്തവരുടെ കൺമുമ്പിലാണ് ഈ നിധം നടന്നത്. അപ്പോൾ ചോദിക്കും, ഒറ്റപ്പെട്ട സംഭവമല്ലേ? ഒരു നാട്ടിൽ പഞ്ചായത്തും ജനപ്രതിനിധികളും എല്ലാം അറിഞ്ഞിരിക്കെ കൈക്കൂലി ചോദിച്ച ഒരുത്തനെ ഇന്നൊരു ജീവൻ പൊലിഞ്ഞപ്പോൾ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. അയാൾ ചെയ്ത ദ്രോഹം ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് അറിയാം, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം. എന്നിട്ടും ജോയിയുടെ ജീവൻ പോയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കരമെടുത്തു. സാങ്കുട്ടി വില്ലേജ് ഓഫീസ് കത്തിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ഒരുപാട് പേരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. കേരളത്തിൽ ജനങ്ങൾ ആയുധമെടുക്കണോ? ശ്രീ അനിൽ ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ ആയുധമെടുക്കേണ്ടി വരുമോ കേരളത്തിലെ ജനങ്ങൾക്ക്? സുനിൽ, ക്ഷമിക്കണം, ഈ വിഷയത്തില് രണ്ട് കാര്യം പറയാം. ഒന്ന്, ഈ സംഭവത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ മന്ത്രിമാരെല്ലാം മോശക്കാരാണ്, കേരളത്തിലെ ജീവനക്കാരെല്ലാം കൈക്കൂലി വാങ്ങി തടിച്ചു കൊടുക്കുന്ന അഭിപ്രായം എനിക്കില്ല. കാരണം നിങ്ങൾക്ക് പങ്കെടുത്ത ചർച്ച
നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ വില്ലേജിൽ ഒരു മനുഷ്യന് കൈക്കൂലി വാങ്ങി കൈക്കൂലി കൊടുക്കാനാവാതെ ജീവൻ എടുക്കുമ്പോഴും നിങ്ങൾക്ക് അതേ പറയാനാവും, അതാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അതല്ല പ്രശ്നം, അതല്ല പ്രശ്നം. ഇന്നത്തെ കലക്ടറുടെ യോഗത്തിൽ സർവകക്ഷി എല്ലാ പാർട്ടിക്കാരും ഒരു കാര്യം പറഞ്ഞു, വില്ലേജ് ഓഫീസർ കൈക്കൂലിക്കാരനായപ്പോൾ ഞങ്ങൾക്കില്ല. നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നീതി നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യലാണ് അല്ലെങ്കിൽ കൊലപാതകം നടത്തലാണ് വഴിയെന്ന് വിശ്വാസം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് മാർച്ച് 24-ാം തീയതി ഇതേ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ജനകീയ സമരം നടത്തി ഉദ്യോഗസ്ഥന്മാരെ മുട്ടുകുത്തിച്ച് പ്രശ്നം പരിഹരിച്ച അനുഭവം. അതുകൊണ്ട് പറയട്ടെ, അതുകൊണ്ട് ദിവസം കൊണ്ട് പരിഹരിച്ച പ്രശ്നം, ഈ വില്ലേജിൽ ഭൂമിക്ക് രേഖയില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പറയുന്ന കേൾക്കണം, ഈ വില്ലേജിൽ ഭൂമിക്ക് രേഖയില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ ജൂലൈ മാസം 10-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രിയും MLA ടി പി രാമകൃഷ്ണൻ നേതൃത്വത്തിൽ രാവിലെ മുതൽ ഇവിടെ ജനകീയ അദാലത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അപേക്ഷ പഞ്ചായത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള നീക്കം ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഞങ്ങൾ ഈ സംഭവത്തെ അപലപിക്കുന്നു. ഈ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി എല്ലാം കുഴപ്പമാണെന്ന് വിശ്വാസം ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എന്താ കാര്യം? കഴിഞ്ഞ 4 മാസം മുമ്പേ ഒരു ചർച്ചയിൽ ഞാൻ നിർദ്ദേശിച്ചു തഹസിൽദാറോട്, സിനീഷ് എന്ന് പറയുന്ന ജീവനക്കാരൻ, ആ ജീവനക്കാരൻ ഇവിടെ കൃഷിക്കാരെ വേട്ടയാടുന്നു, അദ്ദേഹത്തിൻ്റെ പേര് നടപടി എടുക്കണമെന്ന് മിനിറ്റ്സിലെഴുതിച്ചു ഇവിടെ കലക്ടറുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഈ കാര്യം കൊണ്ടുവന്നു. ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആളോ ആയാൽ അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥന്മാരെല്ലാം കുഴപ്പക്കാരെന്ന് പറഞ്ഞ് ശരിയല്ല, അതിൻ്റെ ഭാഗം ഗവൺമെന്റ് മൊത്തം മോശമെന്ന് ശരിയല്ല. പക്ഷേ ഈ ജീവൻ പോകേണ്ടി വരും. ഒരു നിമിഷം കാര്യത്തിൽ നല്ല തീരുമാനം എടുത്ത ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി കേൾക്കാം. അദ്ദേഹം മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. 1-2 മാസത്തിനകത്ത് നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും, നിലവിലുള്ള അപേക്ഷകൾ, ആ താലൂക്കിൽ അവശേഷിക്കുന്ന വിവിധ കേന്ദ്രങ്ങളിലെ അപേക്ഷകളിൽ തീരുമാനമെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആ സാവകാശം കൊടുക്കുന്നത് നാളെ പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ നടപ്പാകാതെ പോകും. രേഖയില്ലാത്ത വിഷയങ്ങൾ പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. രേഖ ഹാജരാക്കേണ്ടവർക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്. ഓഫീസുകൾ രേഖ ഉണ്ടാകേണ്ടത് ഓഫീസിൻ്റെ ഉത്തരവാദിത്വമാണ്. ഓഫീസിലെ രേഖ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ അപേക്ഷയുമായി ചെല്ലുന്ന കക്ഷികളോട് രേഖ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത് മാത്രം അർത്ഥമില്ല. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ അവരുടെ ശ്രദ്ധയപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പം നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി അതിൻ്റെ പരിശോധന നടത്തും. എത്ര കാര്യങ്ങൾ നിർവഹിച്ചു എന്നുള്ളത് പരിശോധിക്കും. ഇതിനാരാണ് ഉത്തരവാദിയെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ വരെ ഉണ്ടാവും. വഴിവിട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഓഫീസുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. വഴിവിട്ട മാർഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായല്ലോ. അപ്പോൾ നിയമാനുസൃതമല്ലാതെ അവിടെ സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ശ്രീ സുനിൽ, ഇത് ഏതാണ്ട് 1 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴും ധൈര്യമായി കൈക്കൂലി ചോദിക്കാനാവുന്നു, കൈക്കൂലി കിട്ടിയില്ലെങ്കിലും കഷ്ടപ്പെടുത്താനാവുന്നു. ഇതിപ്പോഴും തുടരുകയാണ്, അതാണ് പ്രശ്നം. ഞങ്ങളിതിനെ നിഷേധിക്കുന്നില്ല. നിങ്ങൾ ഉന്നയിച്ച ഈ വിഷയം സാമൂഹ്യ പ്രശ്നമാണ്. ഈ വിഷയത്തെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇതിനകത്ത് ജനപ്രതിനിധികളെന്ന നിലയിൽ ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഈ ജോയി മരണപ്പെടുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പേ ഇദ്ദേഹം തുടർച്ചയായി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന റിട്ടേൺ പരാതിയും യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. അത് പരിഹരിക്കാതെ വന്നത് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. അക്കാര്യത്തിൽ ഒരു ന്യായീകരണവുമില്ല, ഒരു ന്യായീകരണം ഞങ്ങൾ തയ്യാറല്ല. കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് പരിഹാരമില്ല, മധ്യസ്ഥവുമില്ല. അതുകൊണ്ട് ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാൻ കാരണം ഞങ്ങളന്ന് ഉന്നയിച്ച പ്രശ്നം ഗൗരവത്തിൽ റവന്യൂ വകുപ്പ് എടുത്തിരുന്നെങ്കിൽ ഈ ജീവനക്കാരന് ജോയി എന്ന് പറഞ്ഞ കൃഷിക്കാരനെ വേട്ടയാടാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് റവന്യൂ വകുപ്പ് വളരെ ഗൗരവമായി ഇക്കാര്യം കാണണം. അവരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഈ പ്രശ്നം ഈ പഞ്ചായത്തിലെ 3 വില്ലേജുകളിൽ ആയിരക്കണക്കിന് കൃഷിക്കാരുടെ പ്രശ്നമായതുകൊണ്ട് അത് പരിഹരിക്കാനുള്ള മുൻകൈ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം എടുക്കുകയും അപേക്ഷ വാങ്ങുകയും അദാലത്ത് വില്ലേജിൽ മാത്രമല്ല കേരളമാകെ 10,000-ക്കണക്കിന് ആളുകളുടെ പ്രശ്നമാണിത്. ശ്രീ ജോസ് പ്രകാശ്, എന്തുകൊണ്ടാണ് അഴിമതിക്കാരനായ കൈക്കൂലിക്കാരനായ ഇന്നിപ്പോൾ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടും
മന്ത്രിക്കോ വകുപ്പിനോ ഒന്നും നടപടിയെടുക്കാനാവാതെ പോയത്? ഇവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം റവന്യൂ വകുപ്പിലുണ്ടോ? അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം റവന്യൂ വകുപ്പിലില്ല. പിന്നെ എന്തുകൊണ്ട് ഇയാൾക്ക് തുടരാനായി? കാരണം പക്ഷേ ഒരു പഞ്ചായത്ത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി പരാതിപ്പെട്ടിട്ടും എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടു ജോയിയുടെ ജീവൻ പോകും വരെ ഈ മഹാൻ? അങ്ങനെയല്ല, റവന്യൂ വകുപ്പിനകത്ത് കൃത്യമായിട്ടും പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ ആവശ്യമായ സംവിധാനമുണ്ട്. അതനുസരിച്ച് ധാരാളം നടപടികൾ, എത്ര നടപടികൾ ഉണ്ടാകുന്നു. പക്ഷേ എന്നിട്ടും ഏതാണ്ട് ഒരു 10-20% ആളുകൾ കൈക്കൂലി വാങ്ങി നന്നായി പോകുന്നൊരവസ്ഥയുണ്ട്. അത് സമൂഹവും ജനങ്ങളും സർക്കാരും കൂടെ ഒരുമിച്ച് നിന്ന് കർശനമായിട്ട് നേടണം. അഴിമതിക്കാരായ ഒരാൾ സർവീസിലില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം. ഈ വഴിവിട്ട് വല്ലതും നേടാൻ നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവന്മാർ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷേ കേരളത്തിൽ ഇനി കൈക്കൂലി കൊടുക്കില്ലെന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. കൈക്കൂലി ചോദിക്കുന്നവൻ്റെ കാര്യം ആ ഓഫീസിന് മുന്നിൽ നിന്ന് തന്നെ വിളിച്ചു പറയാനും അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ടെന്ന് തെളിയിക്കാനുമുള്ള ബാധ്യത LDFനുണ്ട്. ഒരു ട്രേഡ് യൂണിയനും ഈ കൈക്കൂലിക്കാരെ സംരക്ഷിക്കാൻ ഇറങ്ങരുത്. ഒരു രാഷ്ട്രീയ സംഘടനയും ഇവർക്ക് സിന്താബ വിളിക്കാൻ ഇറങ്ങരുത്. എന്നു മാത്രമല്ല, ഒരു മന്ത്രിമാരും ഒരു രാഷ്ട്രീയ നേതാക്കളും ഈ ട്രേഡ് യൂണിയനെ കൊണ്ട് പിരിപ്പിക്കാനും ഇറങ്ങരുത്. നിങ്ങൾ പിരിക്കാൻ വിടുമ്പോഴാണ് ഇവർക്ക് സ്വന്തമായി സമ്പാദിക്കാനുള്ള ലൈസൻസ് ഉണ്ടാവുന്നതും. ശ്രീ സാങ്കുട്ടി, ഇവിടെ നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ചില പരിഹാരങ്ങൾ മന്ത്രിയുടെ ഇടപെടലോടെ ഉണ്ടായി, ഈ സാങ്കുട്ടിയുടെ ഈ പ്രവൃത്തിയോടുകൂടി ഉണ്ടായി. പക്ഷേ പൊതുവിൽ ഉദ്യോഗസ്ഥരുടെ മനോഭാവം മാറാത്തത് എന്തുകൊണ്ടാണ്? പൊതുവിൽ ഉദ്യോഗസ്ഥരുടെ മനോഭാവം മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതായത് അവർക്കും വേദന എന്താണെന്ന് അറിയണം. ഇപ്പോഴത്തെ ഒരു വ്യക്തിയുടേതായ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോഴൊരു ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി അതെല്ലാം പരിഹരിക്കാൻ ഇരുന്നു എന്ന് ആണ് പറയുന്നത്. അത് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നഷ്ടപ്പെടേണ്ട നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഗവൺമെൻറ്റിനെ കൊണ്ടൊന്നും ഈ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതായത് മാവോയിസ്റ്റുകളോ നക്സലേറ്റോ ഒക്കെ രൂപീകരിച്ച് ആൾക്കാർ ഇനി വരും കാലങ്ങളിൽ ഇതിന് പരിഹാരം കാണുമെന്നാണ് എൻ്റെ മനസ്സ് തോന്നുന്നത്. അല്ലാതെ ഈ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടൊന്നും ഈ ഗവൺമെൻറ്റിനെ കൊണ്ടൊന്നും ഈ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ ജോസ്, ഇവിടെ നിങ്ങൾ അടക്കമുള്ള നിരവധി കർഷകർക്ക് നേരിടുന്ന പ്രശ്നങ്ങളിൽ പരാതികൾ പറഞ്ഞിട്ടും നടപടി ഉണ്ടാവാത്ത സ്ഥിതിയായിരുന്നു. ഒരു പഞ്ചായത്ത് തന്നെ ആവശ്യപ്പെട്ടിട്ട് ഒരു ഉദ്യോഗസ്ഥൻ സംരക്ഷിക്കപ്പെട്ടെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്? പരാതി പറഞ്ഞിട്ടതിനകത്ത് ഒരു വില്ലേജ് ഓഫീസറും അല്ലെങ്കിൽ വില്ലേജ് അസിസ്റ്റൻറ്റും മാത്രമേ അകത്ത് കുറ്റക്കാരെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ പരാതിയോട് പരാതിയുടെ മേൽക്കയിലെ തഹസിൽദാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിക്ട് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരാരും ഒരു മതിയായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ജോലി ഈ അവസ്ഥ വരില്ലായിരുന്നു. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശൃംഖല തന്നെയാണ് ഇത് ഒരു ഇത് തുടർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ അവസ്ഥ നാട്ടിൽ നടമാറുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജോയ് വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും മാത്രമല്ല മറ്റു പലയിടത്തും പരാതി നൽകുകയും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് തന്നെ കത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതെ, കത്ത് അവൻ വില്ലേജ് ഓഫീസിൽ കൊടുത്ത് കത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയെ ഫോൺ വിളിച്ച് വരുത്തി അവരുടെ അടുത്ത് കൊടുത്ത് മടങ്ങി കൊടുത്തു വെച്ചു. അതാണ് അതിൻ്റെ മുകളിൽ എടുത്ത നടപടി. അന്നെങ്കിലും ഇവർ അതിനകത്ത് വേണ്ട മാതിരി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ ജോയിയുടെ ജീവിതം നഷ്ടപ്പെടില്ലായിരുന്നു. ജോസ്, അതായത് ഈ ഞാൻ നിങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ചു തന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാണ് കത്ത് കൊടുത്തത് അല്ലേ? അതെ അതെ. ആ കത്താണ് ഭാര്യയെ വിളിച്ചു വരുത്തി നടപടി വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിയുടെ ഭാര്യയെ വിളിച്ചിട്ട് ആ കത്തിൻ്റെ വേഗത്തിൽ ഉണ്ടാക്കിയ നടപടിയാണ് അത്രയും ഉണ്ടായിട്ടുള്ളൂ. ഈ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു കൊടുത്ത കത്ത് ഭാര്യയെ വിളിച്ചു വരുത്തി മടക്കി കൊടുത്തു വിട്ടു. അതുമാത്രമാണ് ആ ഉദ്യോഗസ്ഥർ ചെയ്ത നടപടി. ജോസ്, നിങ്ങളോടൊക്കെ സഹോദരൻ ജോയി ഈ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നോ? എനിക്ക് മറ്റു വഴിയില്ലെന്ന് നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുമായിരുന്നോ? ഞങ്ങളൊക്കെ ഈ അകത്ത് നേരിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ തുടപ്പെട്ടതാണ് ചെല്ലി
അത് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഉദ്യോഗസ്ഥൻ്റെ ദാഷ്ട്യം ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മറ്റേ മുമ്പ് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ മാതിരി നമുക്ക് ഇവിടെ ഓഫീസിൽ കയറിയിട്ട് ഈ ഗുസ്തി കളിക്കാൻ നമുക്ക് നടക്കില്ല, അത് ശരിയുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മളതിനകത്ത് ഒരു നീതിപൂർവമായിട്ടൊരു നടപടിയെടുത്താണ് നമുക്ക് നമ്മുടെ അനുജന് എൻ്റെ അനുജന് പറ്റിയ പരാജയം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ തിരിഞ്ഞു നിന്നാൽ നിസ്സഹായരാവുകയുള്ളൂ ജനങ്ങൾ, അങ്ങനെയാണോ ജോസ്? അനുഭവം അങ്ങനെയാണല്ലോ കണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ നിയന്ത്രിക്കാനുള്ള എല്ലാ അധികാരമുള്ള കക്ഷികളാണ് താലൂക്ക് തഹസിൽദാർ. അവർ അയാൾ എന്ത് നടപടിയെടുത്ത് ഇക്കാര്യത്തിൽ? അതുപോലെ കളക്ടർക്ക് അപേക്ഷ നിവേദനം കൊടുത്തിട്ടുണ്ട്. കളക്ടർ എന്ത് നടപടിയെടുത്തിട്ടുണ്ട്? ഇന്ന് ശ്രീ ജോസ് ബോധം വരുന്നേ, കാരണം നിങ്ങൾ ഇന്ന് മൃതദേഹം എടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണല്ലോ നടപടി ഉണ്ടായത്. അതുവരെ ഇവരാ അതെ. അപ്പൊ അവിടം വരെ എത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവർക്ക് നേരത്തെ ഇവർക്ക് ഈ ജില്ലാ താലൂക്ക് ഓഫീസർ ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല ഞാനിവിടെയൊക്കെ. ശ്രീ ജോസ്, ഈ ഇന്ന് തന്നെ ആദ്യം നിങ്ങൾ മൃതദേഹം എടുക്കില്ല എന്ന് പറഞ്ഞു, കളക്ടർ വരുന്നു, അദ്ദേഹം പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ജോയിയുടെ കാര്യത്തിൽ വേണ്ട തീരുമാനമെടുക്കാം, പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അല്പം മാറി നിന്ന് ആലോചിച്ച് ഇന്ന് തന്നെ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് വർഷങ്ങൾ നീണ്ടത് ഒരാഴ്ചയായും പിന്നീട് ഒരു ദിവസമായും ചുരുങ്ങുന്നത്? ഇന്ന് ജനങ്ങളുടെ വൈകാരികളായതുകൊണ്ട് ഇതേ കളക്ടറെ ഇതേ വില്ലേജിലെ സമാനമായി ശ്രീ സുനിൽ ചൂണ്ടിക്കാണിച്ച പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ അറിയിച്ചതല്ലേ? ചിലയിടത്ത് ഈ കളക്ടർ തന്നെ നേരിട്ട് എന്ന് കരമെടുത്തതല്ലേ? അപ്പോൾ ജില്ലാ ഭരണകൂടത്തിനും വ്യക്തമായ അറിവുണ്ടായിരുന്നതല്ലേ ഈ പ്രശ്നങ്ങൾ? അറിവില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ജില്ലാ കളക്ടർക്ക് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തത് ഈ സംവിധാനങ്ങൾ അന്വേഷിക്കാൻ സംവിധാനം എന്ത് നടപടി പറയേണ്ടവര്? ഒരേ ഒരു മിനിറ്റിന് ശേഷം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചെത്താം. ശ്രീ ജോസ് പ്രകാശ്, മനുഷ്യത്വമില്ലാതെ ഫയലുകൾ സഞ്ചരിക്കുന്നു, ഒരു മനുഷ്യത്വവുമില്ലാതെ ഫയലുകൾ സഞ്ചരിക്കുന്നു. ഈ വർഷങ്ങൾ നീളുന്ന റീസർവേ അടക്കമുള്ള നടപടികളിലൂടെ അഴിമതിക്കുള്ള പുതിയ ഉറവിടം ഉണ്ടാക്കിക്കൊടുക്കുന്നു. ഇത് പണം വരാനുള്ള മാർഗമായി ഒരു കൊള്ള സംഘം ഉദ്യോഗസ്ഥർ മാറ്റുന്നു. അതല്ലേ സംഭവിക്കുന്നത് ശ്രീ ജോസ് പ്രകാശ്? തീർച്ചയായിട്ടും അങ്ങനെയൊന്നും വിലയിരുത്തുന്നത് ശരിയല്ല. നമുക്കിപ്പോൾ ഒരു സംഭവം ഉണ്ടായി, അത് വളരെ ദുഃഖകരമാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല, അതിനാവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിക്കണം, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ റവന്യൂ വകുപ്പിലെ മുഴുവൻ ജീവനക്കാരും മുഴുവൻ കുഴപ്പക്കാരാണ്, സർക്കാർ ജീവനക്കാർ മുഴുവൻ അഴിമതിക്കാരാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വിലയിരുത്താൻ പാടില്ല. ഈ കേരളത്തിൽ ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ ഏതാണ്ട് 93, നേരത്തെ ഞാൻ പറഞ്ഞു 93% ആളുകൾക്ക് ഭൂമിയും അതിൻ്റെ രേഖയും ഉണ്ടായി. ഇത് മുഴുവൻ കേരളത്തിലെ റവന്യൂ ജീവനക്കാരും സർവേ ജീവനക്കാരും കൂടി ചെയ്തതാണ്. ഈ കേരളത്തിലെ സാമൂഹികമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഒരു വലിയ വളർച്ചയുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ 10-11 വർഷം കൂടുതൽ ജീവിക്കുന്നവരാണ് മലയാളികൾ. ഇത്രയും നേട്ടങ്ങൾ കേരളത്തിൽ കൈവരിച്ചതിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് കുറവുകളുണ്ട്, ജീവനക്കാരുടെ അഴിമതിയുണ്ട്, അവരുടെ മോശമായ പെരുമാറ്റമുണ്ട്, അതിന് ശമ്പളവും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 49%, 500,000 വരുന്ന ജീവനക്കാരെയും പിന്നീട് പെൻഷൻ പറ്റിയവരെയും അവർക്ക് കൊടുക്കാൻ ചെലവഴിക്കുന്നതാണ്. അതെ അതെ, അതിൻ്റെ നേട്ടം കേരളത്തിനുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഇത്തരം സംഭവം ഉണ്ടായി. എന്നാൽ മറ്റേത് സംസ്ഥാനങ്ങളുമായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാലും കേരളത്തിൽ മഹാഭൂരിപക്ഷം ആളുകൾക്ക് ഒരു കാര്യം നോക്കൂ, കാസർഗോഡ് താലൂക്കിൽ ഒരു വില്ലേജ് 7 വ്യക്തിയുടെ വകയായിരുന്നു. 57 7 വ്യക്തികൾക്ക് മാത്രമേ സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ സ്ഥാനത്ത് 21,000 ആളുകൾക്ക് ഭൂമിയുണ്ട്. അതുപോലെ കേരളം മാറി. കേരളത്തിൽ അച്യുതമേനോൻ ഗവൺമെൻറ് 70 കാലഘട്ടത്തിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് വളരെ ഫലപ്രദമായി നടപ്പിലാക്കി. അതിൻ്റെ കുറവുകൾ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന മറ്റൊരു വിഭാഗം, ഒരു സംഘം കൈക്കൂലി വാങ്ങുന്നവർ, മറ്റുള്ളവർ വാങ്ങുന്നില്ല. പക്ഷേ ഈ കഷ്ടപ്പാടുള്ള കയറ്റിയിറക്കൽ അത് തുടരുന്ന ഒരു വിഭാഗം, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു വിഭാഗവും ഉണ്ട്, സമ്മതിക്കുന്നു.
അതെ, ഞാൻ പറഞ്ഞത് അത് കൂട്ടായിട്ട് പൊതുസമൂഹവും സർക്കാർ ജീവനക്കാരും സംഘടനകളും ഒരുമിച്ച് നിന്ന് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അഴിമതിക്കെതിരെ കർശനമായ ഒരു നടപടി സ്വീകരിക്കണം. അഴിമതിക്കാർ ഈ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. അത് പൊതുസമൂഹവും യുവജന സംഘടനകളും ഇത്തരം ഒരുപാട് പ്രഖ്യാപിക്കാനാവുമോ കൈക്കൂലി വാങ്ങുന്ന ഒരുത്തനെയും പിന്നീട് സർവീസിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കില്ല എന്ന്? തീർച്ചയായിട്ടും ഞാൻ ജോയിന്റ് റൂൾസിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അഴിമതിക്കാരായ സർക്കാർ ജീവനക്കാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, കുറേ നടപടികൾ എടുത്തിട്ടുണ്ട്, അഴിമതിക്കാരെ പുറത്താക്കിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സംഘടനയെ അഴിമതി വിമുക്തമാണെന്ന് ഞാൻ അവകാശപ്പെടില്ല. സർക്കാർ ജീവനക്കാർ എല്ലാം അഴിമതി വിമുക്തമാണെന്ന് പറയില്ല. അഴിമതിക്കാർ ഈ സർവീസിലുണ്ട്. ആ അഴിമതിക്കാരെ ഒറ്റതിരിഞ്ഞ് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുക, അവർക്കെതിരെ നടപടിയെടുക്കുക. തീർച്ചയായിട്ടും അതിനനുകൂലമായ ഒരു സമീപനം എടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. ആ ഒരു നിമിഷം, ശ്രീ സുനിൽ, ഈ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ ഏത് സംഘടനയിൽപ്പെട്ടിരുന്ന ആളാണെന്ന് അറിയാമോ? സസ്പെൻഷനിൽ പെട്ടുള്ള ഉദ്യോഗസ്ഥൻ വില്ലേജ് ഓഫീസർ നമ്മുടെ നാട്ടുകാരനല്ല, അദ്ദേഹം ഏതാണെന്ന് അറിയില്ല. പക്ഷേ സസ്പെൻഷനായ സംഘടനയിൽപ്പെട്ട ആൾ കഴിഞ്ഞ UDF ഭരണകാലത്ത് UDFന്റെ സജീവ പ്രവർത്തകരായിരുന്നു. പിന്നീട് UDFന്റെ ഭരണം മാറിയതിനു ശേഷം അദ്ദേഹം ജോയിന്റ് കൗൺസിൽ അംഗമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക, അതായത് ശ്രീ ജോസ് പ്രകാശ് റവന്യൂ വകുപ്പിൽ ജോയിന്റ് കൗൺസിലിന്റെ ആളുകളാണ്. കാരണം തുടർച്ചയായി LDF വരുമ്പോൾ റവന്യൂ ഭരിക്കുന്നത് CPI ആയതുകൊണ്ട് ഇയാളും സൗകര്യപൂർവ്വം CPIയുടെ സംഘടനയുടെ അംഗത്വം എടുത്തു, അയാൾ സംരക്ഷിക്കപ്പെട്ടു. ശ്രീ സുനിലിനെ പോലെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം അയാളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് തീരുമാനമെടുത്തിട്ടും അങ്ങനെയല്ലേ ശ്രീ സുനിൽ? പറഞ്ഞു തീർന്നില്ല. ഞാൻ പറഞ്ഞു തീരട്ടെ ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് ജീവനക്കാരോട് ഒരു കാര്യം പറഞ്ഞു. അതിൽ പറഞ്ഞത് ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനോട് ഇത് ആദ്യം പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയും, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് കേരളത്തിനൊരു പ്രവണതയുണ്ട്. ആ പ്രവണത എന്താ? ആ പ്രവണത സർക്കാർ ജീവനക്കാരായാലും മറ്റുള്ള സർക്കാർ കോർപ്പറേഷൻ ജോലി ചെയ്യുന്നവരായാലും ഗവൺമെന്റ് മാറുമ്പോൾ ആരാണോ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അവരിലേക്ക് ചേക്കേറുന്നൊരു പ്രവണതയുണ്ട്. അങ്ങനെ ചേക്കേറിയാൽ ഏത് അഴിമതിക്കാരനും സംരക്ഷിക്കപ്പെടും എന്ന് തോന്നലുണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം അർദ്ധശങ്കക്കിടയില്ലാതെ പറയാം, ആ പ്രവണത ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് ആരാണോ ഇത്തരക്കാരെ സംരക്ഷിക്കുന്നത്, ഒരു ഭരണം മാറി വരുമ്പോൾ ആ വകുപ്പിലേക്ക് യൂണിയനിലേക്ക് മാറി സംരക്ഷണത്തിൻ്റെ കവചമേറ്റു വാങ്ങുന്നവരാണോ അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അത്തരം പ്രവണത അവസാനിപ്പിക്കാനുള്ള അതീവ ജാഗ്രത ബന്ധപ്പെട്ടവർ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരം അവമതിപ്പുകളും ഇത്തരം പരാതികളും ഒക്കെ സർക്കാരിൻ്റെ സൽപ്പേത് കളങ്കം വരുത്തും. അതുകൊണ്ട് ബന്ധപ്പെട്ടവർ നല്ല ആലോചന, ആളെ കൂട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ ആരെയാണ് കൂട്ടുന്നത് എന്ന കാര്യത്തിൽ നല്ല ആലോചന ഉണ്ടാകുന്നത് നല്ലതാണ്. അതാണ് ഇത്തരം ദുരന്തങ്ങൾക്കിടെ വരുന്നത്. സുനിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഭരണം മാറുമ്പോൾ ട്രേഡ് യൂണിയനുകളിൽ മാറി അഭയം തേടുന്ന ഈ കൈക്കൂലിക്കാരുണ്ടല്ലോ, അവനൊക്കെ വാങ്ങുന്ന കൈക്കൂലിയുടെ പങ്ക് പറ്റുന്നവരാണ് അവരെ സംരക്ഷിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സർവീസ് സംഘടനകൾ ഇത്തരം അഴിമതിക്കാർക്ക് സംരക്ഷണ കവചം തീർക്കുന്നുണ്ട്. ഭരണം മാറുന്നതനുസരിച്ച് ഇവർ കാലുമാറി അഭയം തേടുന്നുമുണ്ട്. അതിനെതിരായ ശക്തമായ നടപടികളാണ് ആവശ്യം. ശ്രീ ജോസ് പ്രകാശ് ഒരു പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടും ജോയിന്റ് കൗൺസിലിൽ അംഗമായി സംരക്ഷിക്കപ്പെട്ടു. ജോയിയുടെ ജീവൻ നഷ്ടപ്പെടും വരെ ഈ വില്ലേജ് അസിസ്റ്റന്റ്. ആ പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. ഈ ജീവനക്കാരൻ ജോയിന്റ് റൂൾസിൻ്റെ മെമ്പറല്ല. ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എവിടെ നിന്നാണ് വിവരം കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. അദ്ദേഹം ജോയിന്റ് റൂൾസുമായിട്ട് ഒരു ബന്ധമുള്ള ആളല്ല. പിന്നെ കേരളത്തിലെ ജീവനക്കാരെ അങ്ങനെ നമ്മൾ ചെറുതായി കാണരുത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജീവനക്കാരും അങ്ങനെ ഒരു പാർട്ടി മാറപ്പോഴത്തേക്ക് ഭരണം മാറപ്പോഴത്തേക്ക് സംഘടന മാറുന്നവരല്ല. അതൊരു വളരെ ന്യൂനപക്ഷം ആളുകളെ ഉള്ളൂ. പക്ഷേ അഴിമതിക്കാർക്ക് സംരക്ഷണമുണ്ട് ശ്രീ ജോസ് പ്രകാശ്. തീർച്ചയായിട്ടും അതുണ്ടാകാൻ പാടില്ല. അതിനകത്ത് അഴിമതി കാണിക്കുന്ന ജോയിന്റ് റൂൾസിലാണെങ്കിലും എൻജോ യൂണിയൻ ആണെങ്കിലും എൻജോ അസോസിയേഷൻ ആണെങ്കിലും കർശനമായ നിലപാടെടുക്കണം. ഗവൺമെൻറ് ആ വഴിയിലേക്ക് നടന്നു വരണം. നടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ശ്രീ ജോസ് പ്രകാശിന് ദീർഘകാലം സർക്കാർ സർവീസിലായിരുന്ന ശ്രീ ജോസ് പ്രകാശിന് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ജനങ്ങളോട് പറഞ്ഞുകൂടെ ഇനി കൈക്കൂലി കൊടുക്കരുത് എന്ന് പറഞ്ഞുകൂടി? തീർച്ചയായിട്ടും പറയാം, കൈക്കൂലി കൊടുക്കരുത്, കൈക്കൂലി വാങ്ങരുത്, കൈക്കൂലി വാങ്ങുന്ന ആളുകൾ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല, ഗവൺമെൻറ് കർശനമായ നിലപാടെടുക്കണം. അങ്ങനെ ഒരു നിലപാടെടുത്ത് വന്നു കഴിഞ്ഞാൽ എൻജോ യൂണിയനും ജോയിന്റ് കൗൺസിലും അസോസിയേഷനും പൂർണ്ണമായ പിന്തുണ ഗവൺമെൻറിന് ധൈര്യമില്ല, കഷ്ടപ്പെടുത്തി കളയും. കഷ്ടപ്പെടുത്തില്ല, കർശനമായ നിലപാടെടുക്കണം സർക്കാർ. സർക്കാർ നിലപാടെടുത്തു കഴിഞ്ഞാൽ ജീവനക്കാർ മാറും. കർശനമായ നിലപാട് എപ്പോൾ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടുണ്ടോ അവിടെ അഴിമതി കുറഞ്ഞിട്ടുണ്ട്. ഇത് അനുഭവമാണ്. അങ്ങനെ ഉണ്ടോ ശ്രീ സാംകുട്ടി?
സാംകുട്ടി ഇപ്പോഴും തീവ്ര നിലപാടിലാണ്. തീർച്ചയായിട്ടും. അല്ലാതെ പിന്നെ ഇതിനൊരു അയവ് എൻ്റെ മനസ്സിലൊരിക്കലും ഉണ്ടാകുന്നില്ല. കാര്യം ഒരിക്കലും ഇവർ ചെയ്തിരുന്നതായ രീതിയെ ന്യായീകരിക്കാനോ ഒന്നും ഇപ്പോഴത്തെ ഈ നഷ്ടപ്പെട്ടതായ ഈ കുടുംബത്തിന് ഈ ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ പകുതി ശമ്പളം കൊടുക്കണം. കാരണം മൂന്ന് പെമ്പിള്ളേരാണ് അവർ പിന്നെ ജീവിക്കാൻ ഇനി മറ്റാരെ ആരെയാണ് ആശ്രയിക്കുന്നത്? അതേ കാരണം മൂന്ന് മാസം കഴിയുമ്പോൾ നേരത്തെ അല്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ ഈ ശമ്പളമെല്ലാം തിരികെ വാങ്ങിച്ച് ഇയാൾ സർവീസിൽ കയറും. ശ്രീ സാംകുട്ടി, കേരളത്തിലെ ഒരു സർക്കാർ ജീവനക്കാരനെ നിയമിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് പിരിച്ചുവിടുന്നത്. ഈ ആറു മാസം വീട്ടിലിരുന്ന് പകുതി ശമ്പളം വാങ്ങി ഏതെങ്കിലും യൂണിയനെ പിടിച്ച് തിരിച്ചു കയറി ബാക്കി ശമ്പളോടെ വാങ്ങി ഈ സർവീസിൽ പെൻഷൻ പറ്റി മരിക്കും ഈ മനുഷ്യൻ, ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഈ അനീതി കാണിക്കുന്നവരുടെ പകുതി ശമ്പളം ഇങ്ങനെ, അതായത് ജീവൻ നഷ്ടപ്പെട്ടതായ കുടുംബത്തിന് കൊടുക്കണം. പക്ഷേ ശ്രീ സാംകുട്ടി, നടക്കുന്ന എന്താണെന്ന് അറിയാം? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസിലിരുന്ന് മരിച്ചാൽ സാധാരണഗതിയിൽ സാധാരണ യുക്തിയിൽ ഈ ആശ്രിത നിയമനം നടത്തണം. പക്ഷേ ആ ആശ്രിത നിയമനം ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. ആ കുടുംബത്തിന് ജീവിക്കാൻ പണമില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ ഉള്ള ഒരു ജോലിയാണ് നൽകേണ്ടത്. അതായത് ഒരു ക്ലാസ് 4 ജോലിയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസിലിരുന്ന് മരിച്ചാൽ സാധാരണഗതിയിൽ നൽകേണ്ടത്. അതാണ് യുക്തി. പക്ഷേ നടക്കുന്നത് എന്താണ്? ആ സർവീസിലിരുന്ന് മരിക്കുന്ന ആളുടെ മകന് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടോ അത് അടിസ്ഥാന യോഗ്യതയായ ഏത് ജോലിയും ഈ സർവീസ് സംഘടനകൾ വാങ്ങിക്കൊടുക്കും. മരിച്ച ജോയിയുടെ കുടുംബം അനാഥമാകുമെങ്കിലും. അതാണ് ശ്രീ സാംകുട്ടി സ്ഥിതി കേരളത്തിൽ. അതുകൊണ്ട് സാംകുട്ടി, നിങ്ങളെപ്പോലെയുള്ളവർ ആയുധമെടുക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ബോധവൽക്കരണം നടത്തണം. കൈക്കൂലി കൊടുക്കരുത്. നിങ്ങൾ കാണിച്ച വലിയ ദൃഷ്ടാന്തം ആവർത്തിക്കാനല്ല, കൈക്കൂലി കൊടുക്കരുതെന്ന് പറയാൻ ജനങ്ങളോടൊപ്പം ശ്രീ സാംകുട്ടി ഉണ്ടാവണം. ഈ ഞങ്ങളൊക്കെ അതായത് വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞവരാണ്. ഈ ജോലി ഇരിക്കുന്നവരെല്ലാം നല്ല ക്വാളിഫിക്കേഷനും വിദ്യാസമ്പന്നരും ആണ്. അപ്പോൾ അവർക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നത് വെറുതെയാണ്. അവർ ബുദ്ധിയില്ലെന്ന് നടിക്കുകയാണ്. ഞങ്ങൾക്കാണ് ബുദ്ധിയില്ലെന്ന് വരേണ്ടത്. അവർ പിന്നെ ബുദ്ധിമാന്മാരാണ്. അവർ ബുദ്ധി ഉപയോഗിച്ച് അതായത് ഇന്ന് മറ്റുള്ളവരെ അതായത് ഇതുപോലെ അതായത് കൊല്ലുകയാണ്, വധിക്കുകയാണ്, സ്വയം മരിക്കാൻ അവരെ പിന്നെ വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് അവർ ബുദ്ധിമാന്മാരല്ലെന്ന് പറയുന്നത്. അവർ ഞങ്ങളെക്കാളൊക്കെ വിദ്യാഭ്യാസം അറിവുള്ളവരാണ്. ഞങ്ങളാണ് വിദ്യാഭ്യാസവും അറിവും കുറഞ്ഞവർ. ശ്രീ സുനിൽ, ഈ കിനാലൂരിലാണെങ്കിലും പുതുവൈപ്പിലാണെങ്കിലും ഒക്കെ സമരം നടക്കുമ്പോൾ ഒരാവശ്യങ്ങൾ, അവർക്ക് ശരിയെന്ന് തോന്നുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാവപ്പെട്ട ആളുകൾ സമരം നടത്തുന്നത്. അവരെ സഹായിക്കാൻ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാദേശികമായ സമരങ്ങൾ നടക്കുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി അവരെ, ഇനി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പുതിയ പദ്ധതികൾ അനുവദിക്കില്ല എന്ന ഭീതിയിൽ അത്തരം ആളുകൾ സമരം നടത്തുമ്പോൾ അവരെ തീവ്രവാദികളെന്ന് മുദ്ര കുത്താൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ സാംകുട്ടി തീവ്രവാദിയാവുന്നത് ഓഫീസുകളിൽ കയറി ഇറങ്ങി ജീവിതം മുട്ടി നിൽക്കുമ്പോഴാണ്. ആ സ്ഥിതിക്കെന്ത് പരിഹാരം ഉണ്ടാക്കാനാവും? നിങ്ങളുടെ പഞ്ചായത്തിൽ മാത്രം ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. ഓഫീസുകളിൽ കയറി ഇറങ്ങി ഇങ്ങനെ ഇല്ലാതെയാകുന്ന എത്രയെത്ര ആളുകളുണ്ട്. ഇത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഭൂസമരം നടന്ന, കൂത്താളി സമരം നടന്ന സ്ഥലമാണ്. ഈ പഞ്ചായത്തിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും പോരാട്ടത്തിലൂടെ ഭൂമി വാങ്ങി താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സമരങ്ങളെ ഒരിക്കലും തള്ളി പറയാനോ ജനകീയ സമരങ്ങൾക്ക് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഇല്ലെന്ന് പറഞ്ഞതും ശരിയല്ല. കേരളത്തിന്റെ ഇന്നത്തെ ഗതിയെ തന്നെ മാറ്റിമറിച്ചത് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, കുറ്റം പറയുന്നില്ല. ഒറ്റ കാര്യം ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, കേരളത്തിൽ നടക്കുന്ന ഏത് ജനകീയ സമരത്തിനും ആ സമരത്തിന്റെ മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി പിന്തുണ കൊടുത്ത് ജനകീയ സമരങ്ങൾ നയിക്കുന്ന പാർട്ടിയാണ് CPIM. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സമരങ്ങളിൽ ആളുകൾ പങ്കെടുക്കുന്ന, ജനങ്ങൾ നടത്തുന്ന ജനകീയ സമരങ്ങൾ, ആ സമരങ്ങളിൽ ആരെങ്കിലും പിന്തുണ കൊടുത്താൽ ആ പിന്തുണ കൊടുക്കുന്നവരെല്ലാം എന്താണ് തീവ്രവാദികളുടെ നിലപാട് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമരം, ഓരോ സമരങ്ങളും നടക്കുമ്പോൾ ആ സമരത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ
ചർച്ച ചെയ്യാൻ ഭരണ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്യാൻ ഏത് സമരസമിതി തയ്യാറാവണം. കാരണം എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ്. കേരളം ഇന്ന് നേരിടുന്ന എല്ലാ കഴിയാത്തതുകൊണ്ടാണ് 50 വർഷം ഭരിച്ചവർക്ക് കട്ടിക്കളിക്കാനുള്ളതായിരുന്നു ഈ സർവേ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഈ മലബാറിലെ ഭൂമി പ്രശ്നം അത് പരിഹരിക്കാനാവാതെ ഇനിയും നാം ചർച്ചകൾ നടത്തും. അതാണ് വരാനിരിക്കുന്നത്. ഇനിയും നാം ചർച്ചകൾ നടത്തും. ഇനിയും ജോയിമാരും സാങ്കുട്ടിമാരും ഉണ്ടാകും. അല്ലെങ്കിൽ ആ മാറ്റം ഒരു വലിയ മാറ്റമായിരിക്കണം. പക്ഷേ ജോസ് പ്രകാശ്, അതിന് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ മൗലികമായിട്ടുള്ള വിഷയത്തിലേക്ക് കൂടെ വരണം. കാരണം ഇതൊരു അഴിമതി ആയിട്ട് മാത്രം അതിൻ്റെ ഒരു കളത്തിൽ മാത്രം നിർത്തി ഇത് അവസാനിപ്പിക്കരുത്. മലബാറിലേതായ ഭൂമി പ്രശ്നം, ഒരു പ്രത്യേകമായ ഭൂമി പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാവണം. കേരളത്തിലെ ജില്ലകളെ സംബന്ധിച്ച് അതുകൊണ്ട് ഈ വില്ലേജിലെ റെക്കോർഡുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാൻ കഴിയും. ആ കാര്യങ്ങൾ ചെയ്യാൻ കൂടി പ്രേരണയാകുന്ന ഒന്നായി ഈ സംഭവത്തെ ഇതിനൊക്കെ തടസ്സം നിൽക്കുന്നതാരാണ്? ഏതെങ്കിലും ജനങ്ങൾ തടസ്സം നിൽക്കുന്നുണ്ടോ? വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഈ മാറ്റങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും ഇത് അറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇപ്പോൾ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വരും നാളുകളിൽ അതിൻ്റെ നല്ല മാറ്റം കേരളത്തിലുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സംരക്ഷിക്കരുത് അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥനെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു സംഘടനയെ സംരക്ഷിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അവർക്കെതിരെ കർശനമായ നിലപാടെടുക്കുന്ന ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുകയും വേണം. ഒരു സംശയമില്ല. അങ്ങനെ അങ്ങനെ നടപടി എടുക്കുന്ന ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കാൻ ജനങ്ങൾ തയ്യാറായിരിക്കും. പക്ഷേ സംരക്ഷിക്കുന്നത് പലപ്പോഴും ഈ സംഘടനകളാണ്. ശ്രീ ജോസ് പ്രകാശ്, അതാണ് ദുഃഖകരം. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംഘടനകളും ഒരു സ്വയം വിമർശനപരമായിട്ട് തന്നെ പരിശോധിച്ച് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കണം. പൊതുവെ എക്കാലത്തും അങ്ങനെ സംഘടനകളുടെ നേതാക്കളൊക്കെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സംഘടനകളുടെ നേതാക്കന്മാരൊക്കെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൈക്കൂലിക്കാരന് ഞങ്ങളുടെ സംഘടനയിൽ ഇടമില്ലെന്ന് പ്രഖ്യാപിക്കാൻ അവർക്കാവാത്തത്? തീർച്ചയായിട്ടും അതിന് കഴിയേണ്ടതാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു പൂർണ്ണമായ വിജയം കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിലക്കൾ കൂടിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ഉയർന്നുയർന്നു വരുന്നു, കേരളത്തിലെ അഴിമതിയിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ കേരള തമിഴ്നാട്ടിലെ റവന്യൂ പരിശോധിച്ചാണെന്ന് പറയും. എന്നിട്ട് കൈക്കൂലിയുടെ കാര്യം വരുമ്പോൾ മറ്റിടത്ത് വാങ്ങുന്നില്ലെന്ന് പറയും. അതൊരു വല്ലാത്ത ന്യായം, വല്ലാത്ത ന്യായമല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അഴിമതിക്കാരായിട്ടുള്ളവരുണ്ട്. പക്ഷെ എല്ലാ സർക്കാർ ജീവനക്കാരും ആ വഴിയാണ്, ഭൂരിപക്ഷം സർക്കാർ ജീവനക്കാർ ആ വഴിയാണ്. സർക്കാർ ജീവനക്കാരുണ്ടല്ലോ, അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കൈക്കൂലി കൊടുക്കരുത്. കൈക്കൂലി ചോദിക്കുന്നവൻ്റെ പേര് വിളിച്ചു പറയാനും അവർക്കെതിരെ പ്രതിഷേധിക്കാനുമാണ് ജനങ്ങൾ ഇറങ്ങേണ്ടത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഉദ്ഘാടനം നടത്തുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, നിങ്ങൾ ഈ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കൂ. ഒരു ജോയിയെ ഇനി കേരളത്തിന് നൽകരുത്. വളരെ നന്ദി ഈ ചർച്ചയിൽ സംസാരിച്ച ശ്രീ ജോസ് പ്രകാശ്, ശ്രീ സാംകുട്ടി, ജോയിയുടെ സഹോദരൻ ജോസ് കാവിൽപുരയിടം, ചക്കട്ടുപാറ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ. ന്യൂസ് അവസാനിക്കുന്നു. ഇനി നാരായണൻ.